അങ്ങനെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമായി. പിങ്ക് വാനും പിങ്ക് പോലീസും പണി തുടങ്ങി. പോലീസ് പെട്രോളിംഗിന്റെ ഉദ്ഘാടനത്തിന് എത്തിയിട്ടുള്ള എല്ലാവർക്കും കേരള പോലീസിന്റെ സ്വാഗതം. ഏതുതരം സഹായങ്ങൾക്കും ഡയൽ ചെയ്താൽ പിങ്ക് പോലീസ് പെട്രോൾ നിങ്ങളുടെ മുന്നിലെത്തും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പുതിയൊരു സംരംഭം തുടങ്ങി തന്ന ഗവൺമെന്റിനും എല്ലാവർക്കും നന്ദി പറയുവാണ്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമുക്ക് തുടങ്ങിയ ഒരു സംരംഭമാണ്. പിന്നെ സ്ത്രീകളുടെ എന്ന് വെച്ചാൽ സ്കൂൾ കുട്ടികൾ മുതൽ കോളേജ് വയസ്സായ ആൾക്കാർ വരെയുള്ള അവർക്ക് എന്ത് ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായാലും ഞങ്ങൾ അവരുടെ ഇടപെട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും. കുറേ നാളായി ഇദ്ദേഹത്തെ ഈ ഭാഗത്തേക്കൊക്കെ ഒന്ന് കണ്ടിട്ട്. ഓഗസ്റ്റ് 15 എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ഇദ്ദേഹത്തിനും ദേശസ്നേഹം വല്ലാതങ്ങ് നുരഞ്ഞു പൊന്തി. ത്രിവർണം ഉയരത്തിൽ പാറിയില്ല പോലും. സ്വതന്ത്ര ദിനം ആഘോഷിക്കാൻ വേണ്ടി കേരളത്തിന്റെ തലസ്ഥാനത്തിൽ എത്തിയിട്ട് നമ്മളെ സ്റ്റേഡിയത്തിൽ നിന്ന് രാവിലെ പോയി എല്ലാം നന്നായി നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കെട്ടി കനകകുന്ന് പാലസിൽ കേരളത്തിന്റെ എല്ലാം വെച്ച് ഉയരമുള്ള ഈ ഫ്ലാഗ് പോസ്റ്റിൽ ഒരു പതാക അവർക്ക് ഇടാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് വലിയൊരു സങ്കട കാര്യമാണ്. ഇത് ആദ്യത്തെ തവണയല്ല, ഇത് പല തവണയും ജനങ്ങളുടെ കംപ്ലയിൻസ് കിട്ടിയിട്ട് ഞാൻ ടൂറിസം ഡയറക്ടറിനെ 3-4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഈ 1.5 വർഷം. എന്തുകൊണ്ടാണ് നമ്മുടെ കേരള ടൂറിസം ഇങ്ങനെയുള്ള ഇത്ര ഒരു നമ്മുടെ 70-ാമത്തെ ദേശീയ പിറന്നാൾ ദിനം ഒരു പതാക അവർക്ക് വെക്കാനുള്ള മടി? ഇതിങ്ങനെയൊരു കഴിവില്ലായ്മയും ഇങ്ങനെയൊരു ഒരു ഒരു മര്യാദക്കേടോടെ പെരുമാറുകയാണെങ്കിൽ ശരിക്കും ഇതൊരു അപമാനമായിട്ട് ഞാൻ കാണുന്നു. ഞാനിത് കൊണ്ടുവന്നവരും എൻ്റെ പേഴ്സണൽ ഗൗറിക്ക് വേണ്ടിയല്ല, നമ്മളെല്ലാവരും എത്ര ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു. ഞാൻ കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്ന് ജനങ്ങൾ വന്നിട്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പലവരും എന്നോട് പറഞ്ഞിട്ടുമുണ്ട് അവർ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇത് ഒരു അഡീഷണൽ അട്രാക്ഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. ഇന്ന് നമ്മളുടെ സ്വതന്ത്ര ദിവസമാണ്. ഈ ദിനം നോക്കിയിട്ട് അവർക്ക് ഇന്നലെ രാത്രി തന്നെ ഇടായിരുന്നു ഫ്ലഡ് ലൈറ്റും കൂടി വെച്ചിട്ടുണ്ട്, അത് ചെയ്തില്ല. ഇന്ന് രാവിലെ എണ്ണിച്ചിട്ട് അവർക്കൊരു പതാക വയ്ക്കാൻ സാധിക്കാത്തത് ഒരു ശരിക്കും ഒരു ഒരു ഡിസ്ഗ്രേസായി ഞാൻ കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഈ അറ്റൻഷൻ കാണിച്ചു കൊടുക്കാനും ഞാൻ ഇങ്ങനെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ കേരള ടൂറിസം നന്നാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് ഒരു ഉദാഹരണം അവരുടെ ഇൻകോമ്പിറ്റൻസും അവരുടെ മോശമായ പെരുമാറ്റം.